നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അമൃതവാണിയെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചഗവ്യം എന്താണ്, അല്ലെങ്കിൽ ചാണകവുമായിട്ടുള്ള ലിക്വിഡ് ഫോർമാറ്റിലുള്ള വളങ്ങളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിഷ് അമിനോ ആസിഡിനെ പറ്റി പറഞ്ഞു, എഗ് അമിനോ ആസിഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഏതൊരു വളക്കൂട്ടുകൾ ചെയ്യുമ്പോഴും നമ്മൾക്ക് ഇതിനകത്ത് കുറച്ച് ശർക്കരപ്പാനി ചേർത്തി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ എഗ് അമിനോ ആസിഡിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും മുട്ടയും ചെറുനാരിങ്ങി കൂടെ തന്നെ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാലും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെയാണ് ഈ ചാണകത്തിൻ്റെ ഏത് നമ്മളിപ്പോൾ ഈ പറയുന്ന കുറച്ച് വളക്കൂട്ടുകളിലെല്ലാം തന്നെ ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഈ അമൃതവാണി എങ്ങനെയാണ് നമ്മൾക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾക്ക് ഇന്ന് നോക്കാം. ഈ അമൃതവാണിക്കും വേണ്ടുന്നത് ഇതേപോലെ തന്നെ ചാണകവും ഗോമൂത്രവും തന്നെയാണ് മെയിനായിട്ട് വേണ്ടുന്നത്. ചാണകം നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 10 കിലോ ചാണകം എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോമൂത്രം സെയിം അത്ര തന്നെയാണ്, 10 ലിറ്റർ ഗോമൂത്രം എടുക്കണം. പിന്നെ ഇതിനകത്ത് 10 കിലോയ്ക്ക് ആവുന്ന സമയത്ത് ഒരു 2.5 കിലോ നമ്മൾ ശർക്കരപ്പാനി അല്ലെങ്കിൽ ശർക്കര അത് ചേർക്കണം. ശർക്കര പൊടിച്ചിട്ട് അതിനകത്ത് ചേർക്കണം, അല്ലെങ്കിൽ പാവായിട്ടാകണമെങ്കിലും 2.5 കിലോ വെച്ച് അതിനകത്ത് അത് ചേർക്കണം. പിന്നെ ഇതിനകത്ത് അതൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ഉപയോഗിക്കാം. അത് വേണമെങ്കിൽ 10 ലിറ്ററൊക്കെ വേണമെങ്കിലും വെള്ളം ഒഴിക്കാം ഇതിനകത്ത്. 10 കിലോയ്ക്ക് 10 ലിറ്റർ തന്നെ നമ്മൾക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ 10 കിലോ ചാണകം ഈ ശർക്കരപ്പാനി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഒന്നുകിൽ മണ്ണിൻ്റെ ആ ഭരണിയിലായിരിക്കണം ചെയ്യുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രമ്മിൽ ചെയ്താലും ശരിയായിട്ട് തന്നെയാണ്, റിസൾട്ട് ഒരേപോലെ തന്നെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ മണ്ണിൻ്റെ ഭരണിയിൽ നമ്മൾ ചെയ്യുന്നു വിചാരിക്കുക, ഇപ്പോൾ കഷായ ഭരണി പോലത്തെ ഉള്ളത് കിട്ടില്ല, 200 ലിറ്റർ 300 ലിറ്ററിൻ്റെയൊക്കെ കഷായ 100 ലിറ്റർ 200 ലിറ്ററിൻ്റെയൊക്കെ കഷായ ഭരണി എന്തായാലും കിട്ടും. നമ്മൾ ഈ ആയുർവേദ ഹോസ്പിറ്റലുകളൊക്കെ കാണുന്നതാണല്ലോ, മാനുഫാക്ചറിംഗ് യൂണിറ്റ്സിലൊക്കെ ഇങ്ങനത്തെ ഉള്ളത് കാണാറുണ്ട്. ഇത് പല നമ്മളുടെയൊക്കെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനത്തെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്ന കുറേ വിഭാഗ ആളുകൾ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഭരണിക്കകത്ത് ആദ്യം ചാണകം ഇടുക. ചാണകം ഇട്ട് കഴിഞ്ഞാൽ പച്ച ചാണകം ആയിട്ട് ഈ പിന്നെ ഈ ചാണകം എടുക്കുന്ന സമയത്ത് ഒന്ന് നോക്കേണ്ടത് ഈ ചാണകം എന്തിനാണ് എന്താണ് എടുക്കുമ്പോൾ ഈ ചാണകത്തിൽ പുല്ലിൻ്റെയും അതേപോലെ വൈക്കോലിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഒത്തിരി അരിച്ചെടുത്താൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവും ഇത്. അതല്ല എങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ തുണിയിൽ വെച്ചായിരിക്കുന്നതാണ് നല്ലത്, അല്ല എങ്കിൽ ചണച്ചാക്കിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയായിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളം എടുത്തിട്ട് ഇതിലൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക, ഫിൽട്ടർ ചെയ്തെടുക്കുക. ഫിൽട്ടർ ചെയ്തെടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ശർക്കര ഇടുക, ശർക്കരപ്പൊടി അല്ലെങ്കിൽ ശർക്കരപ്പാനി ഒഴിക്കുക. ഒഴിച്ച് നല്ലപോലെ ഇളക്കുക. അത് നമ്മൾ മിക്സായി അത് രണ്ടും ആയിട്ടും നല്ലപോലെ മിക്സായിട്ടുണ്ട് എന്ന് ഉറപ്പായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ 10 ലിറ്റർ ഗോമൂത്രം ഒഴിക്കുക. ഗോമൂത്രം ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ അമൃതപാനിയിൽ വേറെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നുകിൽ മുതിരപ്പൊടി. ഘനജീവാമൃതം ചെയ്തത് കട്ടിക്കുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണുക. ഘനജീവാമൃതം ചെയ്തത് കട്ടിക്ക ഉള്ളതാണ്, ഒരു സോളിഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഉള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് പ്യുവർലി ലിക്വിഡാണ്. അപ്പം അതിനകത്ത് ഈ ഗോമൂത്രം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുക, ഈ ഇതുകൂടെ ശർക്കര ഗോമൂത്രം കൂടെ ഒഴിക്കുക, അതിൻ്റെ കൂടെ നമ്മൾ പയറുപൊടി അല്ലെങ്കിൽ മുതിരപ്പൊടി അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെയുള്ള പൊടികൾ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ പൊടികൾ നമ്മൾ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആ ഇളക്കി കഴിഞ്ഞ് ഇളക്കിയതിന് ശേഷം 10 ദിവസം നമ്മൾ 10 മുതൽ 20 ദിവസം വരെ നിങ്ങൾക്കത് എടുത്തു വയ്ക്കാം. എടുത്തു വെച്ച എന്താണ് രാവിലെയും വൈകുന്നേരത്തും ഇളക്കിക്കൊണ്ടിരിക്കണം. 100 തവണ 150 തവണ നിങ്ങൾ ഇളക്കുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കിയിട്ട് നല്ലപോലെ എയർ ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണം. ചണച്ചാക്കിട്ടിട്ട് വാത്തലം കെട്ടി വെക്കുക. കെട്ടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വാഴ വെക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ചണച്ചാക്കിട്ടിട്ട് അല്ലെങ്കിൽ തുണി വെച്ചോ നമ്മൾക്കൊന്ന് കെട്ടി വെക്കുക. ഇനി അതല്ല എങ്കിൽ വേറെ ഏതെങ്കിലും അതിന് മൂടികൾ ഉണ്ടെങ്കിൽ മൂടി വെക്കുക, എന്നിട്ട് അതിനകത്തൊന്ന് കെട്ടി വെക്കുക. ഡ്രമ്മാണെന്നുണ്ടെങ്കിൽ ചണച്ചാക്ക് വെച്ച് നമുക്ക് കെട്ടുക. എന്നിട്ട് രാവിലെയും വൈകുന്നേരവും നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. തണലത്തായിരിക്കണം ഇത് വെക്കേണ്ടത്. ഉപയോഗിക്കേണ്ട രീതി അത്ര തന്നെയാണല്ലോ, നമ്മൾ ഇപ്പോൾ സാധാരണ ഗതിയിൽ പറയുന്നത് പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ പാടത്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, പാടത്താണല്ലോ ഈ അമൃതമാനി പാടത്താണ് ഒഴിക്കുന്നതെങ്കിൽ, നെൽകൃഷിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, നമ്മൾ ഇതിനകത്ത് ഒരു 1/4 ലിറ്റർ ആയിരിക്കണം, അതായത് 250 ml 1 ലിറ്റർ വെള്ളത്തിന് എന്ന രീതിക്കായിരിക്കണം ഇത് നമ്മൾ തളിച്ചു കൊടുക്കേണ്ടത്.
സാധാരണ 10 ml എന്നൊക്കെ പറയും പക്ഷേ അതൊന്നും നമ്മുടെ ഇവിടുത്തെ റിസൾട്ടിൽ ഇല്ല കാരണം കാലാവസ്ഥകൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പിന്നെ അതേപോലെ വെള്ളത്തിന്റെ കിട്ടും നമുക്കൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മുടെ ഈ ഭാഗത്ത് അപ്പൊ അത് കാരണം അങ്ങനെയുള്ളതിനൊന്നും നമ്മളിപ്പോ ചെറിയ ഡോസേജിലൊന്നും കൊടുക്കുന്നതിനൊന്നും റിസൾട്ട് കാര്യമായിട്ട് കിട്ടാറില്ല നമ്മൾ കമേഴ്ഷ്യലിയും കൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് കാര്യമായി കിട്ടാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വെച്ചാൽ 1 ലിറ്റർ 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ ആയിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് കാലത്ത് 6 മണിക്ക് ഒരു 8 മണിക്ക് മുമ്പെങ്കിലും നിങ്ങൾ ഒഴിച്ചു തീർക്കണം അതേപോലെ വൈകുന്നേരത്താണെങ്കിൽ 4 മണിക്ക് ശേഷമായിരിക്കണം ഇത് ഒഴിക്കേണ്ടത് കൂടുതൽ വെയിലുള്ള സമയത്ത് ഒഴിച്ചു കഴിയുമ്പോൾ റിസൾട്ട് കറക്റ്റായി നമുക്ക് കിട്ടുന്നില്ല വെള്ളം ഒഴുകുന്ന പാടങ്ങളിലാണ് എന്ന് വിചാരിക്കുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അങ്ങനെ ഒഴുകി പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒഴിക്കാൻ നിൽക്കണ്ട കാരണം കഴായിൽ ഒഴിക്കുമ്പോൾ റിസൾട്ട് കിട്ടില്ല കാരണം എന്താ പറഞ്ഞാൽ കഴായിൽ ഒഴിക്കുമ്പോൾ എവിടെയാണോ തൊട്ടടുത്ത് തന്നെയാണ് അത് അവിടെ തന്നെ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതിനപ്പുറത്തോട്ട് അത് നീങ്ങിപ്പോകുന്നില്ല അപ്പം നമ്മൾ കപ്പിലെടുത്ത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ പോകും കാരണം അത് വലിച്ചെടുക്കുന്നത് അതായത് ആ ചെടികൾ ഇത് അബ്സോർബ് ചെയ്യുന്നത് വളരെ കുറവാണ് കാണിക്കുന്നത് അപ്പോൾ അമൃതപാനി വളരെ നല്ലൊരു പ്ലാന്റ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്തിന് സഹായിക്കുന്ന വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു വളക്കൂട്ട് തന്നെയാണ് അത് ഉപയോഗിക്കുന്ന ഒന്നുകൂടെ ഒന്ന് നോക്കുന്നത് നമ്മളെപ്പോഴും മൺഭരണി ഒരെണ്ണം ഈ മണ്ണിൽ കുഴിച്ചിടാൻ പാകത്തിനുള്ള ഒരു മൺഭരണി വാങ്ങി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിനകത്താണ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് റിസൾട്ട് കിട്ടും ഇനി ഈ അമൃതപാനിയിൽ തന്നെ ഞാൻ ചെയ്തത് ഇതിനകത്ത് സീമക്കൊന്നയുടെ അരിഞ്ഞിട്ട് അതുകൂടെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും നമുക്ക് റിസൾട്ട് കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം